പടരുന്നു മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് രോഗം സർവവ്യാപിയായിട്ടും അധികൃതർ നിസ്സംഗത പുലർത്തുന്നത് ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ ക്ഷീരമേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും വ്യാപിക്കുന്നു പലരുടെയും പശുക്കൾ പശുക്കളുടെ ശരീരം മുഴുവൻ മുഴ രൂപപ്പെടുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ വ്രണമായി രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത് തൊഴുത്തിൽ ഒരു പശുവിന് രോഗം വന്നാൽ മറ്റു പശുക്കളിലേക്കും രോഗം വ്യാപിക്കുന്നു രോഗം പിടിപെട്ടാൽ പാലുൽപാദനവും വളരെയേറെ കുറയും പച്ചമരുന്ന് അരച്ചിടുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഇത് രോഗത്തെ പ്രതിരോധിക്കുന്നുണ്ടെന്നും മാത്തിൽ കരിയാപ്പിലെ പരമ്പരാഗത ക്ഷീരകർഷക സി രോഹിണി പറയുന്നു പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്ന പശുവാണ് ഇപ്പം പാലൊന്നും ഇല്ലാണ്ടായി ഒരു മരുന്നു അവർ തരുന്നുമില്ല അവർ പറയുമ്പം പറയുന്നത് അതിന് മരുന്നില്ല പിന്നെ വാക്സിൻ വന്നു കഴിഞ്ഞാൽ വാക്സിൻ വെച്ചുകൂട പിന്നെ ഡോക്ടർ ആസ്പത്രിയിൽ ഇപ്പോൾ ഡോക്ടർ ഇല്ല കുറേ കാലമായിട്ട് ഡോക്ടർ ഇല്ല ചൊവ്വാഴ്ച ഒരു ദിവസം ഡോക്ടർ വരും അവ ഡോക്ടർ വന്നാൽ തന്നെ മരുന്ന് അവർ പറയുന്നത് ഇതിന് മരുന്നൊന്നുമില്ല പശു ഇങ്ങനെ കടന്നിട്ട് നമ്മിയത് കണ്ട പച്ച മരുന്നും അത് അരച്ച് വെച്ചിട്ട് നമ്മ ഇത് ഇങ്ങനെ ശുപത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസമേ ഡോക്ടറുടെ സേവനം ലഭിക്കൂ ഇതും ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു രോഗം വന്നാൽ മൃഗാശുപത്രിയിൽ നിന്ന് കുത്തിവെയ്പ്പുകൾ ഒന്നുമില്ല പ്രതിരോധ കുത്തിവയ്പ്പ് മാത്രമേ ഉള്ളൂ രോഗം വ്യാപിച്ചിട്ടും അധികൃതർ നിസ്സംഗത പുലർത്തുന്നത് ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ ക്ഷീരമേഖലയെ കൂടുതൽ തളർത്തുന്നതിലേക്ക് വഴിയൊരുക്കും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ